നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പഞ്ചമി വഴിപാടിനെക്കുറിച്ച്, അതായത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ചമി വഴിപാടിനെക്കുറിച്ച്. അതിൽ ഒരുപാട് പേർ പല രീതിയിലുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ അടുത്ത 5 പഞ്ചമി തിഥികൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്നുമാണ് പറയുന്നത്. ആദ്യമായി ഒരുപാട് പേർ ചോദിച്ച ഒരു ഡൗട്ട്, വാരാഹി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം നമ്മുടെ വീട്ടിൽ വയ്ക്കാമോ എന്നുള്ളതാണ്. വാരാഹി ദേവിയെ ആരെല്ലാം ആരാധിക്കാമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം, നമുക്ക് വാരാഹി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. മറ്റുള്ളവരോട് കുശുമ്പ്, അസൂയ, അതുപോലെ ആരെങ്കിലും ഒരാൾ വളരുന്ന കാണുമ്പോൾ അവരോടുള്ള ഒരു അസൂയയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം ദേവിയെ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ. കാരണം ദേവിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ദേവിയെ വെച്ച് പൂജിക്കുന്ന ഒരാളെ ദേവി കാത്തുകൊള്ളും എന്ന് കരുതി മറ്റുള്ളവർ നന്നാവരുത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അത് ദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്ഥിതി ആദ്യം തന്നെ നമ്മൾ മാറ്റണം. മറ്റുള്ളവർ നന്നായിക്കോട്ടെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ ദേവി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കൂടെ ദേവി എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ്. ഇനി ദേവിയുടെ വിഗ്രഹമാണ് വെച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പഞ്ചമി തിഥിയിൽ വഴിപാട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് വഴിപാട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വിഗ്രഹം വാങ്ങിച്ചു വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫോട്ടോ മാത്രം മതി. പഞ്ചമി തിഥിയിൽ ദേവിക്ക് എന്ത് വഴിപാടാണ് വിഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ദേവിക്ക് അഭിഷേകം ചെയ്യണം. അത് റോസ് വാട്ടറോ പാലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് അഭിഷേകം ചെയ്താൽ മതി. അതുപോലെ തന്നെ ദേവിക്ക് അന്ന് വിളക്കെല്ലാം കൊളുത്തി ദേവിക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു നിവേദ്യം വെച്ച് വേണം പഞ്ചമി വഴിപാട് ചെയ്യേണ്ടത്. ദേവിക്ക് പ്രിയപ്പെട്ട നിവേദ്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടത് പാനകവും മാതള അല്ലികളിൽ തേനൊഴിച്ച് വയ്ക്കുന്നതും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് വയ്ക്കുന്നത്. ഇനി സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് വയ്ക്കാനുള്ള സമയമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ വേണമെങ്കിലും ദേവിക്കത് നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി ദേവിയുടെ മറ്റെന്തെല്ലാം മന്ത്രങ്ങൾ ചൊല്ലാമെന്നാണ്. നമ്മൾ ദേവിയുടെ മന്ത്രമെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഞാൻ പറഞ്ഞത്. ഓം ശ്യാമളായേ വിദ്മഹേ ഹളഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാത്. ഈ മന്ത്രം മാത്രം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും സെർച്ച് ചെയ്യുമ്പോൾ വാരാഹി മൂലമന്ത്രം എന്ന് പറഞ്ഞ് ഒരുപാട് മൂലമന്ത്രം ഉണ്ട്. അതൊന്നും ദയവ് ചെയ്ത് മൂലമന്ത്രങ്ങൾ ഒന്നും തന്നെ ചൊല്ലരുത്. മറ്റു ദൈവങ്ങളുടെ മൂലമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് പരമശിവനെയോ ദക്ഷിണാമൂർത്തിയോ നമ്മുടെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ആ മൂലമന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ വാരാഹി ദേവിയുടെ മൂലമന്ത്രം ഗുരുവിൽ നിന്നും ദീക്ഷ ലഭിക്കാതെ ഒരു കാരണവശാലും ചൊല്ലാൻ പാടില്ല എന്നാണ്. നമ്മളെല്ലാം എന്തിനാണ് വാരാഹി ദേവിയെ പൂജിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ തെറ്റുകളൊന്നും വരുത്തരുത്. അതുകൊണ്ടാണ് പറയുന്നത് മൂലമന്ത്രങ്ങൾ ചൊല്ലണ്ട എന്ന്. കാരണം വാരാഹി ദേവി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൂലമന്ത്രം ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമുക്ക് അതിനുള്ള തിരിച്ചടി ലഭിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് മൂലമന്ത്രങ്ങൾ വേണ്ട. ഗായത്രി മന്ത്രം മാത്രം ജപിച്ചാൽ മതി, ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ കിട്ടുന്ന വാരാഹി മൂലമന്ത്രമല്ല ശരിക്കും വാരാഹി ദേവിയുടെ മൂലമന്ത്രം. അത് ഗുരുജിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ 2021 വാരാഹി ദേവിയെക്കുറിച്ച് ആദ്യമായി ഇട്ട വീഡിയോയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, മൂലമന്ത്രം ഒരു കാരണവശാലും ചൊല്ലരുത്, അത് ഗുരുവിൽ നിന്നും ലഭിച്ചാൽ മാത്രമേ ചൊല്ലാവൂ എന്ന്. ഇനി വാരാഹി ഗായത്രി മാത്രം ചൊല്ലിയാൽ പോരാ, ഒരു തൃപ്തി ആകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് വാരാഹി സഹസ്രനാമം ഗൂഗിളിൽ പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്.
വാരാഹി ദേവിയെ പൂജിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ആരെയും ചീത്ത വേർഡ്സ് ഉപയോഗിച്ച് ചീത്ത പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ചീത്ത വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്നും വരാൻ പാടില്ല. അതായത് അബ്യൂസീവ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ആരോടും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ്, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റോ ഒരു റിലേറ്റീവോ ഒക്കെ വരുമ്പോൾ നമുക്കും രണ്ടാൾക്കും അറിയാവുന്ന മറ്റൊരു ഫ്രണ്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ റിലേറ്റീവിനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ കുറ്റമായിരിക്കരുത്, അവരുടെ ഒരു നല്ല കാര്യം നമുക്ക് പറയാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അവരെ ശപിക്കാൻ പാടില്ല. ഓ, അവർ നന്നാവത്തില്ല, അവൻ അതിനുള്ളത് അനുഭവിക്കും, അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്നും ഒരിക്കലും വരരുത്. അങ്ങനെയൊക്കെ അറിയാതെ പോലും വന്നാൽ അത് വാരാഹി ദേവിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് വേണം വാരാഹി ദേവിയെ പൂജിക്കേണ്ടത്. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഗുരുജി പറഞ്ഞു തന്നിട്ടുള്ളത്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയും ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും ഒരു കാരണവശാലും വാരാഹി പൂജ ചെയ്യാൻ പാടില്ല എന്നാണ്. കള്ളവും ചതിയും ചെയ്യുന്നവർ, മറ്റുള്ളവരെ എപ്പോഴും ദ്രോഹിക്കുന്നവർ, അവരാരും തന്നെ വാരാഹി ദേവിയെ പൂജിക്കാൻ പാടില്ല. കള്ളമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ദോഷമില്ലാത്ത ചെറിയ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളെല്ലാം പറയുന്നതിനെ അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. വലിയ വലിയ കള്ളങ്ങളെക്കുറിച്ചാണ്, മറ്റുള്ളവർക്കത് ചീത്തയായി ഭവിക്കുന്ന കള്ളങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി പറഞ്ഞു എന്നോട്, ചേച്ചി ഞാൻ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ, ആർക്കും ദ്രോഹമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ട് ഇനി വാരാഹി ദേവി അനുഗ്രഹിക്കാതെ ഇരിക്കുമോ എന്ന്. അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഒരു നിലനിൽപ്പിനെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കള്ളങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് മറ്റൊരാളെ അത് നെഗറ്റീവായി എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത് നമ്മൾ വളരെ നല്ല ആളുകളാണ് എന്ന് നമുക്ക് അഭിനയിക്കാനൊക്കും. പക്ഷേ ദേവിയുടെ മുൻപിൽ നമുക്ക് അഭിനയിക്കാനൊക്കില്ല, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ദേവിക്ക് അറിയാനൊക്കും. ദേവിയെ പൂജിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം പൂജിക്കാൻ. ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ സകല സൗഭാഗ്യങ്ങളും ദേവി നമുക്ക് നൽകും. അതുപോലെ തന്നെ ശത്രുക്കൾ നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരാൻ പോലും ദേവി അനുവദിക്കില്ല. അത്രമാത്രം പവർഫുള്ളാണ് വാരാഹി ദേവി. അടുത്ത 5 പഞ്ചമി ഡേറ്റ്സ് പറയാം. ആദ്യം പഞ്ചമി തിഥി വരുന്നത് February 24 1:34 AM to February 25 12:31 AM ആണ്. നമ്മൾ പൂജ ചെയ്യേണ്ടത് February 25 വൈകിട്ട് 7 PM 10 PM ഇടയ്ക്കാണ്. അടുത്തത് രണ്ടാമത്തേത് March 11 10:06 PM മുതൽ March 12 10:01 PM വരെയാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. March 12 ആണ്. മൂന്നാമത്തേത് March 25 4:23 PM തൊട്ട് March 26 4:33 PM വരെയാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. March 25 അടുത്തത് April 10 8:37 AM തൊട്ട് April 11 7:18 AM വരെയാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. April 10 വൈകിട്ടാണ്. അടുത്തത് April 24 8:25 AM മുതൽ April 25 9:40 AM വരെയാണ് പഞ്ചമി തിഥി ഉള്ളത്. നമ്മൾ പൂജ ചെയ്യേണ്ടത് April 24 വൈകിട്ട് 7 PM 10 PM ഇടയ്ക്കാണ്. പീരീഡ്സ് ടൈമിൽ പൂജ ചെയ്യേണ്ട, ആഴ്ച വിട്ടിട്ട് അടുത്ത പഞ്ചമിയിൽ ചെയ്താൽ മതി. അപ്പോൾ 2-3 ആയി ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആ ആഴ്ച വിട്ട് പിന്നെ ചെയ്യുമ്പോൾ 4 എന്ന് കൗണ്ട് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ എൻ്റെ പഞ്ചമി വഴിപാട് എന്ന വീഡിയോ കണ്ട് ഒരുപാട് പേർ പഞ്ചമി പൂജ ചെയ്തു എന്ന് പറഞ്ഞു. അവർക്കെല്ലാവർക്കും തന്നെ, ആരെല്ലാം പഞ്ചമി വഴിപാട് ചെയ്യുന്നോ അവർക്കെല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ ജെനുവിൻ ആണെങ്കിൽ 100% അവർക്ക് സക്സസ് കിട്ടണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഇന്നിട്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.